ഈവൽസ്യൻ നുണകൾ എന്ന ക്ലീഷെ പ്രയോഗം എടുത്ത് ചവറ്റുകുട്ടയിലെറിയാനുള്ള സമയമായിരുന്നു. കാരണം ഗീവൽസിനെയും നാണിപ്പിക്കുന്ന നുണകളാണ് നമ്മുടെ നാട്ടിൽ നരേന്ദ്രമോദിയും സംഘപരിവാരങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗീവൽസിനെ വെറുതെ വിടാനുള്ള കാലമായിരിക്കുന്നു. ഇനി മോദിയൻ നുണകളെന്നോ സംഘീയ നുണകളെന്നോ നമ്മൾ പറഞ്ഞു തുടങ്ങിയിരിക്കും. നിരന്തരം നുണ പറയുക, തുടർച്ചയായി നുണ പറഞ്ഞുകൊണ്ടേയിരിക്കുക, അങ്ങനെ നട്ടാൽ കുലുക്കാത്ത നുണകളെ സത്യമാക്കി മാറ്റുക. വെളിക്കിരിക്കാൻ ശൗചാലയം എന്നതിൽ കൂടുതലൊന്നും ഈ ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ദരിദ്ര ജനഭൂമികളെ അത് വിശ്വസിപ്പിക്കുക. അവരെ കൊണ്ട് വോട്ട് കുട്ടിച്ച് അധികാരത്തിലേറി അവരെ തന്നെ സമൂഹത്തിന്റെ വെളിപ്രദേശങ്ങളിലേക്ക് ആട്ടിപ്പായിക്കുക. ഇതാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ തുടർച്ചയായി രാജ്യത്തെമ്പാടും അലയടിക്കുന്ന പ്രതിഷേധങ്ങളെയും മോദി സർക്കാർ നേരിടുന്നത് സർവത്ര നുണ പറഞ്ഞുകൊണ്ടാണ്. 2019 December 22, അതായത് പൗരത്വ ഭേദഗതി നിയമം പാസാക്കപ്പെട്ട് ഒരാഴ്ച പിന്നിട്ടപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി വീണ്ടും ഡൽഹി രാംലീല മൈതാനിയിൽ വന്നു. അദ്ദേഹം ആയിരങ്ങളെ സാക്ഷിയാക്കി ആവർത്തിച്ചു, പൗരത്വ നിയമ ഭേദഗതി രാജ്യത്തെ ഒരാളുടെയും പൗരത്വം എടുത്തുകളയാനല്ലെന്ന്. ഇനി ഒരു നിമിഷം അല്പം പഴയ ഒരു കഥയിലെ 1935 ജർമ്മനിയിൽ ഹിറ്റ്ലർ ഒരു നിയമം കൊണ്ടുവന്നിരുന്നു, ന്യൂറംബർഗ് ബിൽ. ഈ ബിൽ ജൂതവംശജരെ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് ഹിറ്റ്ലർ രാജ്യമെമ്പാടും ഓടി നടന്ന് ആണയിട്ട് പറഞ്ഞിരുന്നു. പിൽക്കാലത്ത് ഈ നിയമത്തിന്റെ പിൻബലത്തിലാണ് ഹിറ്റ്ലർ ലോകത്തെ ഞെട്ടിച്ച ആ വംശഹത്യ നടപ്പാക്കിയത്. ഏതാണ്ട് 1 കോടിയോളം ജൂതന്മാരെ കൊന്നൊടുക്കിയ, ജൂത സ്ത്രീകളെയും കുട്ടികളെയും പോലും ഗ്യാസ് ചേംബറിൽ പച്ചയ്ക്ക് വേവിച്ചു കൊന്ന ലോക ചരിത്രത്തിലെ സമാനതകളില്ലാത്ത കൂട്ടക്കൊല. ഈ കൂട്ടക്കൊലയിൽ ആവേശം കൊണ്ടാണ് RSSന്റെ മാനസ ഗുരു ഗോൾഡ്വർക്കർ ജർമ്മനിയിൽ പോയി നേരിട്ട് കൂട്ടക്കൊലയുടെ രസതന്ത്രവും ഭൗതിക ശാസ്ത്രവും പഠിച്ചത്. ആ ഗോൾഡ്വർക്കറാണ് മോദിയുടെയും സംഘപരിവാറിന്റെയും ആത്മീയ ആചാര്യം. വീണ്ടും വർത്തമാനകാല ഫലിതങ്ങളിലേക്ക് വരികയാണ്. ഡൽഹി രാംലീല മൈതാനിയിൽ നരേന്ദ്രമോദി പറയുന്നു, എന്നെ ആക്രമിച്ചോളൂ, എന്നെ വെറുത്തോളൂ, എന്റെ കോലം കത്തിച്ചോളൂ. നരേന്ദ്രമോദി കൂട്ടിച്ചേർക്കുന്നു, പൊതുമുതൽ നശിപ്പിക്കരുത്, ഈ രാജ്യത്തെ വെറുക്കരുത്. ഏത് മോദി? പ്രതിഷേധക്കാരുടെ വസ്ത്രം കണ്ടാൽ അവരെ തിരിച്ചറിയാമെന്ന് പരസ്യമായി പൊതുവേദിയിൽ പ്രസംഗിച്ച അതേ മോദി. അങ്ങനെയൊരു പ്രസംഗത്തിലൂടെ ഒരു വിഭാഗം ജനങ്ങളെ കൂടുതൽ അരക്ഷകരാക്കിയ നമ്മുടെ പ്രധാനമന്ത്രി. ഒരുപക്ഷെ ഇത്ര വലിയ പ്രതിഷേധങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഇന്ധനം പകർന്നുകൊടുത്ത അതേ ചൌക്കിദാർ നരേന്ദ്ര ദാമോദർദാസ് മോദി. ഇനി നമുക്ക് ഒരു 3 വർഷം പിറകിലേക്ക് പോകാം. 2016 November 8, ആ ഒറ്റ രാത്രിയിലെ ഒറ്റ നിമിഷം കൊണ്ട് മോദി ഇന്ത്യയിൽ വിനിമയത്തിലുണ്ടായിരുന്ന 15.5 ലക്ഷം കോടി രൂപയുടെ നോട്ടുകളാണ് നിരോധിച്ചത്. കള്ളപ്പണക്കാരെ പാഠം പഠിപ്പിക്കുമെന്നും പാവപ്പെട്ടവന്റെ ജീവിത നിലവാരം ഉയർത്തുമെന്നും മോദിയും കൂട്ടരും രാജ്യത്തിന് വാഗ്ദാനം നൽകി. ഒരു വെയിലത്ത് ATMകളിൽ ക്യൂ നിന്ന് ഭാരതീയർ, പ്രായമായവർ, സ്ത്രീകൾ, വികലാംഗർ, രോഗികൾ, സ്കൂൾ വിദ്യാർത്ഥിനികൾ, എന്തിന് നിറവയർ ഗർഭിണികൾ വരെ വിയർത്തു തളർന്നു. അപ്പോൾ മോദി പറഞ്ഞു, എനിക്ക് 50 ദിവസം തരൂ, ഞാനിവിടെ വെടിപ്പാക്കി തരാം. അതിനുശേഷം ഇവിടെ ഒരു ഈച്ച പോലും പറക്കില്ല. അതിന് എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്നെ പച്ചയ്ക്ക് കത്തിച്ചോളൂ, എനിക്ക് ഭയമില്ല. എന്റെ പരിശ്രമങ്ങൾ ഫലം കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ പരസ്യമായി തൂക്കിക്കൊള്ളൂ. 120 മനുഷ്യർ നോട്ട് നിരോധന കാലത്ത് ATMകൾക്ക് മുൻപിൽ വരി നിന്ന് മരിച്ചു വീണു. പിൻവലിച്ച നോട്ടിന്റെ 99% തിരിച്ചു വന്നു. ഖജനാവിന് നഷ്ടം 130,000 കോടി രൂപ. നോട്ട് നിരോധനത്തിന്റെ രക്തസാക്ഷികൾ 120 ഭാരതീയർ. മോദി വീണ്ടും പുതിയ കോട്ടുകൾ തുന്നി, ലോകം ചുറ്റിയടിച്ചു. നോട്ട് നിരോധനത്തോടെ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തിന്റെ നട്ടെല്ലൊടിഞ്ഞു. അരപ്പതിറ്റാണ്ടിലെ ഏറ്റവും വലിയ വറുതിയിലേക്ക്, സാമ്പത്തിക അരക്ഷിതാവസ്ഥയുടെ വറചട്ടിയിലേക്ക് രാജ്യം എടുത്തെറിയപ്പെട്ടു. തൊഴിലില്ലായ്മ രൂക്ഷമായി. ആ ആഴത്തിലുള്ള മുറിവിന്റെ ആഘാതം ഇന്നും ഭാരതീയർ അനുഭവിക്കുന്നു. ഈ സാമ്പത്തിക അരാജകത്വത്തിന്റെയും വിലക്കയറ്റത്തിന്റെയും മൂർച്ചയിലേക്കാണ് പൗരത്വ ഭേദഗതിയുമായി മോദിയും ഷായും വന്നത്. 2018 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിന്റെ തെരുവുകളിൽ കിടന്ന് നിലവിളിച്ച ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ അന്ന് സുപ്രീം കോടതിയിലെത്തി സാക്ഷി പറയാനൊരുങ്ങുന്ന ഒരു സാഹചര്യവും ഒരുങ്ങി വന്നു. ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ഭരണഘടനയെ തന്നെയാണ് മോദി വലിച്ചു കീറിയത്.
മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരന്മാരാക്കുന്ന പൗരത്വ ഭേദഗതി നിയമവും പാസാക്കി. തെരുവുകളിലും കലാലയങ്ങളിലും പ്രതിഷേധം ആളിപ്പടർന്നു. രാജ്യത്തിന്റെ തെരുവുകളിൽ കലാപ സമാനമായി. ഉത്തർപ്രദേശിൽ മാത്രം 17 പേർ കൊല്ലപ്പെട്ടു. പലയിടത്തും ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടു. രാജ്യം അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ ഇരുട്ടിലായി. പൗരത്വ ഭേദഗതിക്കെതിരെ പ്രതിഷേധിക്കുന്നവരുടെ സ്വത്ത് കണ്ടുകെട്ടുന്ന നടപടികളിലാണ് ഇപ്പോൾ യു പിയിലെ യോഗിയും സംഘവും. നേരത്തെ പറഞ്ഞ ആ നട്ടാൽ കുലുക്കാത്ത നുണകളുണ്ടല്ലോ, അത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പരമാവധി പറയുന്നുണ്ട്. മുഖ്യമന്ത്രിമാർ മാത്രമല്ല, സംഘപരിവാറിന് ഓശാന പാടുന്ന എല്ലാവരും ആവർത്തിച്ചു പറയുന്നത് കൊടും നുണകളാണ്. നിരായുധരായ മനുഷ്യരെ വെടിവെച്ചു കൊന്ന ശേഷം പോലീസും അധികൃതരും പറയുന്ന കള്ളം ജനങ്ങൾ നാടൻ തോക്കുവച്ച് പോലീസിനെ വെടിവെച്ചു എന്നാണ്. 10,000 വിവിധയിടങ്ങളിൽ ഗണിതൽ തടങ്കലിലാക്കി. മാധ്യമപ്രവർത്തകരെ വളഞ്ഞിട്ട് മർദ്ദിച്ചു. കർണാടകയിൽ കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരെ അടക്കം വ്യാജന്മാരെന്ന മുദ്രകുത്തി മണിക്കൂറുകളോളം കസ്റ്റഡിയിൽ വെച്ചു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ റോസാപ്പൂക്കളുമായി തെരുവിലിറങ്ങിയ കുട്ടികൾ ലോകമനസാക്ഷിയിൽ ഗദ്ഗതം തീർത്തപ്പോൾ മോദിയും അനുചരന്മാരും ഞെട്ടി. മുസ്ലിങ്ങളല്ല, രാജ്യം തന്നെയാണ് നിയമത്തിനെതിരെ തെരുവിലിറങ്ങിയത് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ 18-ാമത്തെ നുണയടവുമായി മോദി വീണ്ടും ഇറങ്ങി. എന്നെ വെറുത്തോളൂ, എന്നെ ആക്രമിച്ചോളൂ, എന്റെ കോലം കത്തിച്ചോളൂ. 50 കഴിഞ്ഞാൽ പച്ചയ്ക്ക് കത്തിച്ചോളാൻ പറഞ്ഞ അതേ മോദിയാണ് 3 വർഷങ്ങൾക്കിപ്പുറം രാജ്യം തകർത്ത് തരിപ്പണമാക്കിയിട്ട് യാതൊരു ഉളുക്കുമില്ലാതെ എന്നെ വെറുത്തോളാൻ ജനങ്ങളോട് പറയുന്നത്. പഴയ ഹിറ്റ്ലർ സ്റ്റൈലിൽ അദ്ദേഹം ആവർത്തിക്കുന്നു, പൗരത്വ ഭേദഗതി ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ബാധിക്കുകയേയില്ലെന്ന്. ഒരു കാര്യം ഉറപ്പാണ്, മോദിയെയും പുണ്ടരെയും തിരുത്താൻ എളുപ്പമാണ്. അതിന് എത്ര മനുഷ്യജീവനുകൾ വിലയായി നൽകേണ്ടി വരുമെന്ന് പറയാനും ആകില്ല. ഉത്തർപ്രദേശ് അടക്കം പല സംസ്ഥാനങ്ങളിലും മുസ്ലിങ്ങളെ ഇപ്പോഴും ക്രൂരമായി മർദ്ദിക്കുകയും തല്ലിക്കൊല്ലുകയുമാണ്. പുറത്തുവരുന്ന വാർത്തകളെക്കാൾ എത്രയോ ഭീതിതമാണ് അവിടങ്ങളിലെ അവസ്ഥ. നോട്ട് നിരോധന കാലം പോലെ പൗരത്വം തെളിയിക്കാൻ ഭാരതീയർ തെരുവിൽ വീണ്ടും വരി നിൽക്കേണ്ടി വരുന്ന കാലമാണ് വരുന്നത്. രാജ്യത്തിന്റെ മതനിരപേക്ഷതയും പൈതൃക മൂല്യങ്ങളും സംരക്ഷിക്കാൻ സമാധാനപരമായ പ്രതിഷേധം മാത്രമാണ് വഴി. അത് എത്ര കാലം തുടരേണ്ടി വന്നാലും തളരാതിരിക്കലാണ് ഈ ജനതയുടെ ഉത്തരവാദിത്വം. പ്രതീക്ഷയുണ്ട് ഈ രാജ്യത്തിന്, ചരിത്രം നിർമ്മിക്കുന്ന യുവതലമുറയും. പ്രതീക്ഷയുണ്ട് ഈ രാജ്യത്തിന്, റോസാപ്പൂക്കളുമായി സമരമുഖം നിറയുന്ന ഈ കുട്ടികളുടെ നിഷ്കളങ്ക മുഖങ്ങളിൽ.